ഫിഷാണ്. നമ്മൾ നെയ്മീനാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഒരമണിക്കൂർ നമ്മൾ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളത് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ശാലോം ഫ്രൈ ചെയ്യാം. സിമ്പിളായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം എപ്പോഴും നല്ലതായിരിക്കും. ഇത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയില് ഞാൻ ഇതിനകത്തേക്ക്, ഇത് വേണ്ടത് ഹൈ പവർ തന്നെയാണ്. അപ്പൊ നമ്മൾ ഹൈ പവർ കൊടുത്തു, നമുക്ക് ഏകദേശം നമുക്കൊരു ഒരു മിനിറ്റ് നമ്മൾ പ്രസ് ചെയ്തപ്പോൾ അവിടെ ഒരു മിനിറ്റ് ആയി, ഇതിന് ഒന്നും കൂടി കൊടുത്തു രണ്ട് മിനിറ്റ് ആയി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്യാം, ഈ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഫിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പരപ്പുള്ള പാത്രം ഉപയോഗിക്കുക. മൈക്രോവേവ് മോഡ് കൊടുത്തു, ദെൻ നമ്മള് ഒരു അഞ്ചു മിനിറ്റ് ടൈമിംഗ് കൊടുക്കുവാണ്. ജസ്റ്റ് നമ്മൾ ഒരു ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സവാള നമ്മൾ കഴുകി എടുത്തു വച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് ഒന്ന് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കാം. നമുക്ക് രണ്ട് പച്ചമുളക് ഇതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കൂടുതൽ മുളക് വേണ്ട, ഒരു ചെറിയ രണ്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അതിൽ തക്കാളി മാത്രമായിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ച് എടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നമുക്കൊന്ന് അരച്ചും ചേർക്കാം. കുറച്ചുകൂടെ ഫിഷ് കറിക്ക് അങ്ങനെയായിരിക്കും നല്ലത്. നമ്മൾ ഇച്ചിരി കൊടുക്കാം, ഏകദേശം ഹാഫ് ടൈമിങ് കൂടുതലായിട്ടുണ്ട്. ഞാനിതിനെ ഇത് കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയി. അധികം നമുക്ക് വേവിക്കണ്ട, നമുക്കൊരു ശാലോം ഫ്രൈ ആ ഒരു രീതിയിലേക്ക്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ മതി, എവിടെ നിന്നോ അവിടെ നിന്ന് പോസ്റ്റ് മോഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ആ സവാളയൊക്കെ വരട്ടെ. ഇതിന് സാധാരണ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും വിന്താലുവിന് ശരിക്കും കടുക് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ശരിക്കും അതിന്റെ ടേസ്റ്റ് വരുന്നത് ശരിക്കും കടുകെണ്ണയാണ്. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഇതിനകത്ത് ഓയിലിന്റെ കണ്ടൻസ് ആക്കി നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം. ഈവൻ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ പച്ചമുളക് ഞാൻ ഇടുവാണ്. പച്ചമുളകും സവാള ചോപ്പ് ചെയ്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഒരു സ്പൂൺ, സാധാരണ രീതിയിലുള്ള ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. മൂന്ന് മിനിറ്റ് ഞാനൊന്നുകൂടി മൈക്രോവേവ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മിനിറ്റ് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മൂന്ന് വറ്റൽ മുളക്, അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ താഴെ കടുക്, ഒരു അര ടീസ്പൂൺ വിനാഗിരി, പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂണിൽ താഴെ. ഇതും കൂടെ കൂടി ആ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ മസാല വരുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ വെച്ചേക്കുവാണ്. നന്നായിട്ട് തരി ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്ത് നമ്മൾ വെച്ചിരുന്നതാണ് ഇത്. അപ്പൊ ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അപ്ലൈ ചെയ്യാണ്. അരച്ചു വച്ചിരിക്കുന്ന മസാല നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മള് അത് ശരിക്കും കുഴമ്പ് പോലെ ആയി അല്ലേ. ഇനി നമുക്ക് തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തക്കാളിക്ക് പകരം നമുക്ക് തക്കാളി പേസ്റ്റ് മിക്സിയിൽ അരച്ച് ചേർത്ത് തക്കാളി നമ്മൾ അരച്ച് ചേർത്ത് ഒട്ടും വെള്ളമില്ലാതെ അരച്ച് ചേർത്ത് തക്കാളി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. തക്കാളി ഒരു ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് സവാളയും എല്ലാം കൂടെ കൂടി ഒന്ന് വഴറ്റണം. ആ മിനിറ്റ് വീണ്ടും നമ്മൾ മൈക്രോവേവ് മോഡിൽ തന്നെ നമുക്കൊരു രണ്ട് മിനിറ്റ് ആയി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫിഷ് നമ്മൾ അഞ്ചു മിനിറ്റ് കൊടുത്ത് ശാലോ ഫ്രൈ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വെച്ചു. അതിനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരമണിക്കൂർ കുറച്ചുകൂടെ കുറച്ചുകൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അരമണിക്കൂർ നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി വെച്ച് അത് നമ്മൾ ശാലോ ഫ്രൈ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഫ്രൈ ചെയ്തു. മൈക്രോവേവ് ഹൈ പവറിൽ തന്നെയാണ്. ഏകദേശം ഒരു ഹാഫ് ടൈം ആകുമ്പോൾ പയ്യൻ തുറന്നിട്ട് തിരിച്ച് ഇടുക.
മൺചട്ടിയിലാണ് നമ്മൾ ഉപയോഗിച്ചത്. 1 teaspoon അല്ലെങ്കിൽ 1 teaspoon ഓയിലിലാണ് നമ്മൾ ആദ്യം ഒന്ന് ഓയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ അത് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചത്. അതിനുശേഷം മൺചട്ടിയിൽ തന്നെ നമ്മൾ ആ അതിനകത്ത് മൺചട്ടിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു, പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ചെറിയ പാത്രം നമുക്ക് ചൂടായിട്ടുണ്ട്, വീണ്ടും 1 teaspoon ഓയിൽ നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്തു. ശരിക്കും കടുകെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ ആവശ്യത്തിന്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ചെറിയ ഫിഷ് എന്ന് പറയുന്നത് ശരിക്കും കടുകെണ്ണയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ. എല്ലാവർക്കും കടുകെണ്ണ ഒന്നും പിടിച്ചു തരത്തില്ല, അതുകൊണ്ടാണ് നമുക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കും. എന്നിട്ട് സവാള, ഒരു 2 സവാള ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് നമ്മള് ചോപ്പ് ചെയ്തത്, ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ മൈക്രോവേവ് ചെയ്തപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി കിട്ടി അല്ലേ. ആ വാടി കിട്ടി നമ്മൾ പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് നമ്മൾ എന്താ മെയിൻ സംഭവം, ഇതിന്റെ ഒരു 3 വറ്റൽമുളക് അരച്ചു ചേർത്തു. അതേപോലെ തന്നെ വറ്റൽമുളകിൽ തന്നെ 1/2 teaspoon വിനെഗർ നമ്മൾ ചേർത്തു, ഒരു കടുക് കുറച്ച് ചേർത്തു, കുറച്ച് ജീരകം ഇതിനകത്ത് ആഡ് ചെയ്ത്, എല്ലാം കൂടെ വെള്ളം ഇല്ലാതെ പേസ്റ്റ് ആക്കി വിനെഗറിൽ തന്നെ, അതാണ് ആ വിനെഗറിൽ തന്നെ നമ്മൾ ഇല്ലാതെ അരച്ചു ചേർത്ത് നമ്മൾ അതിനകത്തേക്ക് സവാളയിലേക്ക് ആഡ് ചെയ്തു. ദെൻ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടെ ചേർത്തു. അതൊന്ന് ശരിക്കും ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2 മിനിറ്റ് കൂടെ കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടി അല്ലേ, നല്ലൊരു കുഴമ്പ് പോലെയായി കിട്ടി. സിമ്പിൾ ആയിട്ട് ടോട്ടലി നമുക്കിപ്പോ ഇത് വഴറ്റാൻ വേണ്ടി മാക്സിമം 5 മിനിറ്റ് എടുത്തോളൂ. ആവശ്യത്തിന് വെള്ളം ഞാൻ ആഡ് ചെയ്ത്, അധികം ഒരു കുഴമ്പ് പോലെ, ഏകദേശം ഒരു റോസ്റ്റ് ആയിട്ടാണ്, അധികം നമ്മൾ ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യമില്ല. അപ്പൊ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർത്താൽ മതി. എന്നാ ഫിഷിനെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കുറുകി നമുക്ക് വരാനായിട്ട് ഏകദേശം നമുക്കൊന്ന് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫിഷ് കറി നമുക്ക് റെഡി ആയി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം നമുക്ക് വീണ്ടും മൈക്രോവേവിലേക്ക് ഏറ്റുവെക്കുകയാണ്. മൈക്രോവേവ് ഹൈ പവറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഹൈ പവർ നമ്മൾ കൊടുത്തു. വീണ്ടും നമ്മൾ 10 മിനിറ്റ് ആണ്, 10 മിനിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 10 മിനിറ്റ് കൊടുത്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ആയിട്ടുണ്ട്. ചെറിയ ഒരു മുകളിൽ ഇതിനകത്ത് മേലിൽ നമ്മൾ ആ ഫിഷ് വിന്താലോയിട്ട് നമ്മൾ തെളിഞ്ഞു വരും, അതാണ് അതിന്റെ കറക്റ്റ് ഭാഗം.